രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള സംഘം തിങ്കളാഴ്ച ഡൽഹിയിലെത്തി സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെലങ്കാനയിൽ നിന്നും മത്സരിക്കാൻ കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധിയോട് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി അഭ്യർത്ഥിച്ചു. സോണിയയെ നേരിൽ കണ്ടാണ് ഇക്കാര്യം അറിയിച്ചത്. തെലങ്കാനയിൽ നിന്ന് മത്സരിക്കണമെന്നാവശ്യപ്പെട്ട് പാർട്ടിയുടെ സംസ്ഥാന ഘടകം പ്രമേയം പാസാക്കിയതായി രേവന്ത് റെഡ്ഡി സോണിയാഗാന്ധിയെ അറിയിച്ചു. ഉപമുഖ്യമന്ത്രി ബല്ലു ഭട്ടി വിക്രമാർക്ക, സംസ്ഥാന റവന്യൂ മന്ത്രി പൊങ്കുലെട്ടി ശ്രീനിവാസ റെഡ്ഡി എന്നിവരോടൊപ്പമായിരുന്നു രേവന്ത് സോണിയെ സന്ദർശിച്ചത്. തെലങ്കാനയ്ക്ക് സംസ്ഥാന പദവി നൽകിയ സോണിയെ ജനങ്ങൾ അമ്മയായാണ് കാണുന്നതെന്ന് രേവന്ത് റെഡ്ഡി പറഞ്ഞു. അതേസമയം ശരിയായ സമയത്ത് തീരുമാനമെടുക്കുമെന്നായിരുന്നു സോണിയാഗാന്ധി മറുപടി നൽകിയത്. തെലങ്കാനയിലെ ഖമ്മത്ത് സോണിയെ മത്സരിപ്പിക്കാനാണ് കോൺഗ്രസ് നീക്കം. BRSന്റെ നാമ നാഗേശ്വര റാവു ആണ് നിലവിൽ ഖമ്മത്ത് നിന്നുള്ള ലോക്സഭാ അംഗം. 2014 പൊങ്കുലെട്ടി ശ്രീനിവാസ റെഡ്ഡി ഇവിടെ YSR കോൺഗ്രസ് ടിക്കറ്റിൽ വിജയിച്ചിരുന്നു. സോണിയാഗാന്ധി സംസ്ഥാനത്തെത്തിയാൽ ഖമ്മത്ത് അട്ടിമറി വിജയം നേടാൻ സാധിക്കുമെന്നാണ് പാർട്ടി വിലയിരുത്തൽ. അതോടൊപ്പം തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അനുകൂല തരംഗം സൃഷ്ടിക്കാമെന്നും നേതൃത്വം കരുതുന്നു. നേരത്തെ പ്രിയങ്കാഗാന്ധിയെ തെലങ്കാനയിൽ നിന്ന് മത്സരിപ്പിക്കണമെന്ന ആവശ്യവും സംസ്ഥാന ഘടകം മുന്നോട്ട് വച്ചിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 17 സീറ്റുകളിൽ 3 മാത്രമായിരുന്നു കോൺഗ്രസ് വിജയിച്ചത്. BRS 9 BJP 3 മണ്ഡലങ്ങളിലും വിജയിച്ചു. ഒവൈസിയുടെ AIMIM 1 സീറ്റ് നേടിയിരുന്നു. ഇക്രി സംസ്ഥാന ഭരണം പിടിച്ചതിന്റെ പശ്ചാത്തലത്തിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കുമെന്ന വിലയിരുത്തലിലാണ് നേതൃത്വം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് ശതമാനം കണക്കിലെടുക്കുമ്പോൾ കോൺഗ്രസിനാണ് മേൽക്കൈ. സ്ഥാനാർത്ഥി ചർച്ചകളടക്കമുള്ള തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കോൺഗ്രസ് ഇതിനോടകം തന്നെ കടന്നുകഴിഞ്ഞു. എന്നാൽ BJPയും ഇത്തവണ അട്ടിമറി ലക്ഷ്യം വെച്ചാണ് നീങ്ങുന്നത്. ഇക്കുറി 2 സീറ്റുകളാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. എന്നാൽ സോണിയ മത്സരിക്കുകയാണെങ്കിൽ 17 സീറ്റുകൾ വരെ നേടാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ്.